ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരുടെ വിശേഷം? സുഖമാണ് വിശ്വസിക്കുന്നു. നമ്മളിവിടെ അൽഹംദുലില്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസം, സോറി നോമ്പിൻ്റെ അല്ല കേട്ടോ, പെരുന്നാളിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഉള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അതിൽ നമ്മൾ ഈദിൻ്റെ ഷോപ്പിങ്ങും എല്ലാം ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ഞാൻ റമദാന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനും കേട്ടോ, കുറച്ച് തിരക്കെല്ലാം ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇടാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റമദാന് ഞാൻ കുറച്ച് വീഡിയോസിലും എടുത്തു വെച്ചിട്ടുണ്ടായിന്, അത് ഞാൻ ഇൻഷാല്ലാഹ് ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ കാണാം. ഇതിപ്പോൾ നോമ്പ് 28-ൻ്റെ അന്നാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിതാ സ്നാക്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോകളും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കട്ട്ലേറ്റാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ ഇതാ മസാലയും ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി എടുത്ത് വെച്ചിന്. പിന്നെ ഇതാ പയർ കന്നിയില്ലേ, അതും കൂടി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതും ഞാനിതാ ഒന്ന് സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കട്ട്ലേറ്റ് കൂടാണ്ട് വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി കാണിക്കാം. ഞാനിത് ഒരു മിക്സി എടുത്തിന്, എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ എന്നിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കുക. പിന്നിപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു മുക്കാൽ കപ്പ് വരെ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വേണ്ട കേട്ടോ, മുക്കാൽ കപ്പ് വരെ എടുത്തിന്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക, വേറെ ഓയിലൊന്നും യൂസ് ആക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഒരു കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിന്. അത് തണുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാനിതാ അടിച്ചെടുത്തിന്. ഇതിപ്പോൾ നമുക്ക് ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കട്ടോ. ഞാനിപ്പം ഈ ഒരു കട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മസാലയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇനിതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു സോസ് പാനാണ് എടുത്തിന്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഗീ ഒന്ന് ബ്രഷാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബാറ്ററില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിന്. വേണമെങ്കിൽ നമുക്ക് ലൂസാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ നന്ന ലൂസാവരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മസാലയില്ലേ, ഇത് സമൂസക്കെല്ലാം ഉണ്ടാക്കി വെക്കുന്ന മസാലയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇതാ ഈ ഒരു രൂപത്തിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിതാ അതിൻ്റെ മേലെ മസാലയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയൊരു ഫ്ലെയിമിൽ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പം കട്ട്ലേറ്റിൻ്റെ പണി നോക്കല. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിനല്ല, എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതൊന്ന് നല്ലോണമൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഈ രണ്ട് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കട്ട്ലേറ്റിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും മസാലയിൽ, ഇങ്ങനെ ഫ്രീസറിൽ ഉണ്ടെങ്കിൽ തന്നെ. ആകെ ഉരുളക്കിഴങ്ങല്ലേ നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഞാനിതാ മസാലയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നില്ലേ, ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലൂസായി കഴിഞ്ഞാൽ അത് ശരിക്കൊന്ന് പരത്തിയെടുക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇടൂല കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസായതുകൊണ്ട് മാത്രമാണ് ഇട്ടത്. ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് മാറ്റുണ്ടായിന് കേട്ടോ. ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പിതാ ഞാൻ ഓരോരോ കട്ട്ലേറ്റ് ആക്കിയിട്ട് ഷേപ്പാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആവാനായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ മസാല കൊണ്ടാണ്. നമുക്ക് ബീഫിൻ്റെ മസാല കൊണ്ടും ഉണ്ടാക്കട്ടോ, നല്ല ടേസ്റ്റാണ് ബീഫിൻ്റെ മസാല കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലേറ്റ്. ചിക്കൻ്റെതും കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് ബീഫിൻ്റെ മസാലയിൽ ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ കട്ട്ലേറ്റിലും ഷേപ്പാക്കി വെച്ചിന്. ഇനിയിപ്പം ഇതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കണം കേട്ടോ, അത്രേ പണിയുള്ളൂ.
അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെയ്ത് വെക്കലാണ്. പിന്നെ പൊരിക്കൽ ഞാൻ ബാങ്കിലും കൊടുക്കുന്ന ഒരു 10-15 മിനിറ്റ് മുമ്പേ ആണ് കേട്ടോ പൊരിക്കും. അപ്പോൾ നമുക്ക് ചൂടോടനെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഹോം മെയ്ഡ് അല്ല, റെഡിമെയ്ഡാണ്. അപ്പോൾ കട്ട്ലേറ്റിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നലുണ്ട്. അധികം ഞാൻ ഹോം മെയ്ഡ് തന്നെയാണ് ഉപയോഗിക്കല്, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം യൂസ് ആക്കലുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് എല്ലാം വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാത്തതാണ് നല്ലത്. എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തിനെങ്കിലും യൂസ് ആക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത് വാങ്ങിയിട്ട് യൂസ് ആക്കലുണ്ട് കേട്ടോ. ചിക്കൻ റോള് കട്ട്ലേറ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പെർഫെക്ഷൻ തോന്നിയത് ഈ ഒരു ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുമ്പം തന്നെയാണ്. അങ്ങനെ ഇതാ കട്ട്ലേറ്റിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം മൊത്തത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിന് ഇനിയിപ്പം ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുമ്പേ വന്നിട്ടാ ഇത് ഫ്രൈ ആക്കും. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്നാക്കില്ലേ, എന്താ പറയുക ഇതിന്, ചിക്കൻ പോള എന്നുള്ളത് പറയട്ടോ. അപ്പോൾ അതും റെഡി ആയിനി. പിന്നെ ഇതാ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് ഓറഞ്ചില്ലേ അതാണ് കേട്ടോ കട്ടാക്കി വെക്കുന്നത്. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്നേതായാലും അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇട നോമ്പിനെ അങ്ങനെ നാരങ്ങ വെള്ളം വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ജ്യൂസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അത് ഇടയ്ക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അധികം ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ മാങ്ങൻ്റെ ജ്യൂസ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ അവക്കാഡോ ഇല്ലേ അത്, അങ്ങനെയെല്ലാം മാറ്റി മാറ്റി അടിക്കും കേട്ടോ. അധികം ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് ആക്കൽ. പിന്നെ അപ്പോൾ ഞാനിതാ ഓറഞ്ച് ജ്യൂസ് എല്ലാം ആക്കി വെച്ചിന്. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് മോളാണ് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം മുറിക്കൽ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പരിപാടി ഓക്കാണ്. അപ്പോൾ ഓളാണ് ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി വെക്കുന്നത്. പിന്നെ ജ്യൂസ് മാത്രമാണ് കേട്ടോ ഞാൻ അടിച്ച് വെക്കുള്ളൂ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോളയില്ലേ അതെല്ലാം ഒന്ന് റെഡിയായി വന്നിന്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് കട്ടാക്കി വെക്കലാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മസാലയിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6-10 കേട്ടോ. അപ്പോൾ ബാങ്കെല്ലാം കൊടുക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ കട്ട്ലേറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നെ ഞാനിപ്പോൾ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് സാൻഡ്വിച്ച് പേപ്പറില്ല അതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് അതുള്ളതുകൊണ്ട് അതിലിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഇത് നല്ലോണം എണ്ണയിലും കുടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ചില സ്നാക്കെല്ലാം ഒട്ടിപ്പിടിക്കൂലേ, പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതില്ലെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പറിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കൽ. അപ്പോൾ ഞാനിതാ പോളയിലൊന്ന് കട്ടാക്കി എടുത്തിന്. ഇതിപ്പോൾ നമ്മളപ്പുറത്തെ ഒമാനി നെയ്ബറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കലാണ്. പിന്നെ അവർ റമദാന് ഡെയിലി നമുക്ക് സ്നാക്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും കേട്ടോ. പുഡിങ് അങ്ങനത്തെ അവർ സ്വീറ്റ്സില്ലേ അതെല്ലാം നമുക്ക് കൊണ്ടുത്തരുന്നുണ്ട്. അപ്പോൾ ഞാനും ഉണ്ടാക്കുന്നതെല്ലാം അവർക്കും അങ്ങനെ ആ പാത്രത്തിൽ കൊടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. പിന്നെയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന അധിക സ്നാക്സും ചീസെല്ലാം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അധികം ചീസ് വെച്ച ഫത്തയർ, പിന്നെ എന്താ പറയുക നമ്മളെ ഹണി കോമ്പലില്ലേ അതാണ് കേട്ടോ അധികം അവർ കൊണ്ടുവരുന്നതിലുണ്ടായാലും. പിന്നെ അവർ കൊണ്ടുവരുന്നതിൽ സമോസ നമ്മളിപ്പോൾ ഓയിലല്ലേ ഫ്രൈ ആക്കൽ, അവരത് ഓവനിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ ഉണ്ടാവലേ ഇല്ല കേട്ടോ, എല്ലാം ഓവനിലും അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ്. നമ്മളെ ആൾക്കാർ അധികം നോമ്പിന് ഓയിൽ ഐറ്റംസാണ് തോന്നട്ടോ കൂടുതൽ കഴിക്കൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടും ചിലവാകുന്ന ഒരു ഐറ്റം ഓയിലാണ് നോമ്പിൻ്റെ ടൈം. പിന്നെ ബേക്ക്ഡ് ഐറ്റംസ് അങ്ങനെ കഴിക്കുന്നില്ലല്ലോ, കുറവല്ലേ, കഴിക്കുന്നില്ല എന്നല്ല എന്നാലും അത്യാവശ്യം മാത്രമല്ല നമ്മൾ കഴിക്കലുള്ളൂ. അധികം നമ്മൾ ഓയിൽ ഐറ്റംസ് തന്നെയാണെന്ന് തോന്നുന്നു കഴിക്കുക. പക്ഷെ അവർ ഭയങ്കര കുറവാണ് കേട്ടോ ഓയിൽ ഐറ്റംസ്, തീരെ അങ്ങനെ കഴിക്കില്ല എന്ന് തന്നെ പറയുക. അത്യാവശ്യം മാത്രമാണ് കേട്ടോ അവർ കഴിക്കുന്നത്. പിന്നെ ഞാനും വിചാരിക്കലുണ്ടേനു നോമ്പിന് മുമ്പ് തന്നെ വിചാരിക്കും കേട്ടോ ഇപ്രാവശ്യം ഓയിലി സ്നാക്സ് എല്ലാം കുറയ്ക്കണമെന്ന് വിചാരിക്കും. പക്ഷേ പറ്റലില്ല കേട്ടോ,
എന്തെങ്കിലുമായിട്ട് ഉണ്ടാക്കി പോവലുണ്ട്. അങ്ങനെ ഇതാ ആ ഒരു സ്നാക്കെല്ലാം അങ്ങനെ മക്കൾ കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ലബന്. ലബന് നമ്മൾ എല്ലാ നോമ്പിനും കുടിക്കും കേട്ടോ. അപ്പോൾ ലബന് നല്ലതല്ലേ, അങ്ങനെ അത് കുടിക്കും. പിന്നെ ഇതാ അവർ കൊണ്ടുവന്നേന്ന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സമൂസ എല്ലാം അവർ ബേക്ക് ചെയ്യുന്നതെന്ന്, ഫ്രൈ ആക്കുന്നല്ല കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന സ്നാക്കും എല്ലാം നമ്മൾ എടുത്ത് വെക്കലാണ്. ഇപ്പം ബാങ്കിൽ കൊടുക്കാനായിട്ടോ ഏകദേശം. അങ്ങനത്തെ നമ്മളെ നോമ്പ് തുറക്കേണ്ട എല്ലാ സംഭവങ്ങളും ടേബിളിൽ സെറ്റാക്കി വെച്ചിന്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മളെ നോമ്പ് തുറയും കാര്യങ്ങളും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തേ. അപ്പോൾ ആ ഒരു ടൈമിൽ ജെല്ലിയിൽ അത് തിന്നിട്ടില്ലേനു, ജെല്ലിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇതാ അത് കഴിക്കലാണ് കേട്ടോ മക്കൾ. നോമ്പെല്ലാം മുറിച്ച ശേഷമാണ് ഇതെല്ലാം കഴിച്ചത് കേട്ടോ. ഈ ഒരു ജെല്ലി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ നല്ല സാധനമൊന്നുമല്ല, എന്നാലും ഇങ്ങനെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ തലേന്ന് തന്നെ ആക്കി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമായി പോവും. അപ്പോൾ ആ ഒരു സമയം തന്നെ കഴിക്കണം കേട്ടോ. ഇതിപ്പോൾ സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രോബെറിയാ ചെറിയ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ആപ്പിളാണ് കേട്ടോ ഇട്ട് കൊടുത്തതിന്. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ അവർ എല്ലാവരും കൂടിയിട്ട് ഇതാ കഴിക്കലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈദ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടേനു. ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എടുത്തത്. നോമ്പ് 28-ലും ആയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പോക്കാന്ന് കേട്ടോ. രാത്രി ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോകുമ്പം തന്നെ ഇക്കാൻ്റെ ഷോപ്പെല്ലാം അടച്ചിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ റമദാൻ്റെ ടൈം എന്തായാലും ഷോപ്പെല്ലാം ഒരു 2 വരെയെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ, ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ലുലുലേക്കാണ് പോകുന്നത്. നമ്മളെ റൂമിൽ നിന്നൊരു 10 ദൂരമുണ്ട് കേട്ടോ ലുലുലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ ലുലുലാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത്. പിന്നെ എനിക്കധികം ലുലുന്ന് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് കിട്ടൽ. വേറെയും ഷോപ്പിലും കയറി നോക്കലുണ്ട്, പക്ഷേ അധികം ലുലുന്ന് തന്നെയാണ് കിട്ടൽ. പിന്നെ ഇതാ പെർഫ്യൂംസിലെ അതും നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 50% ഓഫറുണ്ട്. അപ്പോൾ അതിൽ നമ്മളിതാ ജസ്റ്റ് അങ്ങനെ നോക്കുന്നുണ്ട്. 2-3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഓഫറാണ്. പിന്നെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എവിടെ കണ്ടുകഴിഞ്ഞാലും ഒന്ന് അടിച്ചോക്കലുണ്ട്. അപ്പോൾ നമ്മളിതാ നേരെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നതിന്. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, എന്നാലും ഇപ്രാവശ്യം കുറവാണ് തോന്നിയേനെ. കഴിഞ്ഞ വർഷത്തിലും നല്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടേനു. ഇപ്രാവശ്യം വലിയ സെലക്ഷനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഇതാ മോൾക്കാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഓൾക്ക് ഇപ്രാവശ്യം ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നോക്കലാണ്. അപ്പോൾ ഓൾ 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ട്രയൽ റൂമിലേക്ക് പോകുന്നുണ്ട്, നോക്കിയിട്ട് ഏതാ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിതാ അങ്കും കൂടി ഡ്രസ്സ് നോക്കലാണ്. ഇതിപ്പോൾ ഞാനും മാക്സി ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നോക്കുന്നത്, ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് ഞാൻ നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മളെ രണ്ടാളെ ഡ്രസ്സെല്ലാം സെറ്റായിന്. പിന്നെ ഇതാ അതിനെ ഹനുപ്പിക്കാന്ന് കേട്ടോ നോക്കുന്നത്. അപ്പം ഓൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ, കുറേ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓൾക്ക് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ, വേറെ ഷോപ്പിലേക്കാണ് പോയിന്. ഇവരെ ഈ ഇങ്ങനത്തെ കുട്ടികളെ കളക്ഷൻസൊന്നും വലുതായിട്ടില്ല കേട്ടോ.
പിന്നെ വലിയ ആൾക്കാരത് പിന്നെയുണ്ട്, പക്ഷേ ഇങ്ങനെ ചെറിയ കുട്ടികളെ കളക്ഷൻസ് എല്ലാം കുറവേനു. പിന്നെ ഇതാ ഇനിയിപ്പം ഇക്കാൻ്റെ ഡ്രസ്സും കൂടി അങ്ങനെ നോക്കലാണ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ചെക്സ് നോക്കലാണ് കേട്ടോ. ചെക്ക് ഷർട്ടാണ് നോക്കിയത്, പക്ഷേ അത് ഇടൽ കുറവാണ് കേട്ടോ. അധികം ഒക്കെ പ്ലെയിൻ ഷർട്ടാണ് ഇടൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് പ്ലെയിൻ ഷർട്ട് തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ രണ്ട് കളർ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടേനും, അതൊന്ന് ഇട്ടേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതാ മോൻ്റെ പരിപാടി ഉണ്ടോ, എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും എവിടെങ്കിലും ഒന്ന് കയറി നോക്കേണ്ടി വരുമോ, എനിക്ക് എന്ത് കണ്ടാലും ഒന്ന് കയറി നിൽക്കണം കേട്ടോ. അപ്പം ഇതാ ഓനങ്ങനെ ഓരോരോ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓനിക്കും ഹനുപ്പിക്കാണ് കേട്ടോ കിട്ടാണ്ട് നിന്നെ ഡ്രസ്സ് രണ്ടാക്കം കിട്ടിയില്ലേനോ. അതിപ്പോൾ എന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡ്രസ്സെല്ലാം ഓക്കെ ആയി കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസും അങ്ങനെ നോക്കലാണ്, പക്ഷേ അതൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച ആ ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ നോക്കുന്നത്, അപ്പം അതൊന്നും കിട്ടിയിട്ടില്ലേനു. പിന്നെ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇടുന്ന്. പിന്നെ ഇതാ നമ്മളെല്ലാവർക്കും ഷൂ അങ്ങനെ അതെല്ലാം നോക്കലാണ് കേട്ടോ. അപ്പോൾ ഹനൂപ്പിക്ക് ബൂട്ട് മതി എന്ന് പറഞ്ഞിട്ട്, അവൾക്ക് പിങ്ക് കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പിങ്ക് കളറിനെ ബൂട്ട് എടുത്തിട്ട് ഇട്ടോക്കുന്നുണ്ട്. അപ്പോൾ അതും സൈസ് ഓക്കെ ആയിട്ടില്ല കേട്ടോ. ഇട്ടിട്ട് നല്ല രസമുണ്ടേനു, പക്ഷേ അതിൻ്റെ സിബ്ബ് ഇടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. സൈസ് ചെറുതായിപ്പോയി, വലിയ സൈസും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അതും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒക്കെ മൂഡ് ഓഫാണ്. ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല, ഡ്രസ്സും കിട്ടിയിട്ടില്ല, ഷൂവും കിട്ടിയിട്ടില്ല കേട്ടോ. രണ്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു മോഡലിനേനു, പക്ഷേ ആ ഒരു മോഡൽ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതും എടുത്തിട്ടില്ല. ഓള് എന്തെടുക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, പിങ്ക് ആണ് കേട്ടോ എടുക്കുക. ആദ്യം പിങ്കാണ് എടുക്കുക. പിന്നെ മൂത്താൾക്കാണെങ്കിൽ പർപ്പിളിനോടാണ് കുറച്ചും കൂടി താല്പര്യം. അപ്പം അങ്ങനെ പിന്നെ ഇതാ ഞാൻ റൂമിലേക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടേനു, സാധനങ്ങളെല്ലാം. അപ്പോൾ ബിരിയാണിൻ്റെ അരി, ജീരകശാല അരി വാങ്ങുന്നുണ്ട്. പിന്നെ മൈദ, ഓയിൽ, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ വേണ്ടത്. ഗീയലും അങ്ങനെ അതെല്ലാം ഞാൻ നോക്കിയെടുക്കലാണ്. പിന്നെ ഇതാ നമുക്ക് പാൽപ്പൊടി വേണേനും, അത് തീർന്നിട്ടുണ്ടായിന്. പിന്നെ കാഷ്യു കിസ്മിസ് അങ്ങനത്തെ എല്ലാം ഐറ്റംസും കൂടെ വേണം കേട്ടോ. പിന്നെ ഇതാ മക്കൾക്ക് ബിസ്ക്കറ്റും കൂടി അങ്ങനെ വാങ്ങലാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ജസ്റ്റ് ക്രീമലായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അതും കൂടി എടുത്തിന്. പിന്നെ ഇത് വേണ്ട, ഇത് ഇളനീറാണ് കേട്ടോ. ഞാൻ ഇളനീറിന് നോക്കിയപ്പോൾ ഇത് മാത്രമേ ആടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൽ കാമ്പ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ. ഇളനീറ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേനു ഇതിന്, പക്ഷേ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി വേണേനും. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് എടുക്കലാണ്. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് ലുലുൽ വന്നതിനാൽ എടുക്കുന്ന ഐറ്റംസ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ അങ്ങോട്ട് നമ്മളെ അടുത്തുള്ള ഷോപ്പിലൊന്നും അങ്ങനെ കിട്ടൂല, ലുലു തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ പിന്നെ അത് മറക്കാണ്ട് എടുത്തിനെ. പിന്നെ ഇതാ ഞാൻ ഇളനീര് കിട്ടാത്തതുകൊണ്ട് ഇളനീറിൻ്റെ പൾപ്പില്ലേ, അതാണ് കേട്ടോ എടുത്തത്. അതിനെക്കൊണ്ട് പുഡിങ് ആക്കാന്ന് വെച്ചിട്ട് ഞാനിതാ അത് ഒരു ബോക്സ് എടുത്തിനെ. പിന്നെ ഇത് മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിയും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ലുലുലത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എനിക്കിതാ ബില്ലടിക്കലാണ് കേട്ടോ.
എനിപ്പിതാ നമ്മളെ ലുലുന്ന് ഇറങ്ങിയട്ടാ. എനിക്ക് പോകുന്നത് ഹനൂപ്പിക്കും മുഹമ്മദിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ്. അപ്പം ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികളതായാലും വലിയവരതായാലും എല്ലാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ലുലുന്ന് ഷർട്ട് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇവിടുന്ന് പാൻറ്റ് അതേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കളറിലും സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. രണ്ട് ദിവസം മുമ്പേ വന്നിട്ട് അപ്പം പാൻറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ഇതാ അതും കൂടി നോക്കലാണ് കേട്ടോ. പിന്നെ ഇതാ ഹനൂപ്പിക്ക് ഡ്രസ്സ് നോക്കലാണ്. അപ്പം ഒളിക്ക് ഇങ്ങനെ രണ്ട് മൂന്നെല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ ഏതാന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികളത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഗേൾസിൻ്റെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ടു പീസ് സെറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിപ്പിതാ മുഹമ്മദിന് ഡ്രസ്സ് നോക്കല. അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ട്രയൽ റൂമിലൊന്നും പോയിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ അങ്ങനെ ഇട്ടുകൊടുത്ത് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം ഏകദേശം ഒരു മണിയല്ലായിട്ടോ, ഒരു മണി ഒന്നര ആ ഒരു ടൈമായി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പം ഓനിക്കും പെട്ടെന്ന് തന്നെ കിട്ടീന് കേട്ടോ. പിന്നെ ബോയ്സിന് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വേഗം അവർക്ക് കിട്ടും. നമ്മൾ ഗേൾസിനെല്ലാം എടുക്കുമ്പോഴാണ് കുറേ ടൈമെല്ലാം വേണ്ടത്. പിന്നെ ഇതാ ഓനിക്ക് തൊപ്പി വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടേനും. ശരിക്കും പറഞ്ഞാലില്ലേ, നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് സമയം വേണ്ടി വന്നത് തൊപ്പി എടുക്കാനാണ് കേട്ടോ. എനിക്ക് ഒന്നും സെറ്റാകുന്നില്ലേനും, ഓരോന്നെടുത്തിട്ട് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആണെങ്കിൽ സൈസ് ഓക്കെ ആകുന്നില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഒരു തൊപ്പി ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്കാണെങ്കിൽ അതിതാ തലയിൽ നിൽക്കുന്നുണ്ടോ നോക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം അത് ഊരി വീഴാൻ പറ്റില്ല, ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കണം. അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടിതാ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേട്ടാ. അങ്ങനെ രണ്ട് തൊപ്പി അങ്ങനെ കിട്ടിയിട്ടുണ്ടേനും. ഇങ്ങനത്തെ തൊപ്പിയിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കിട്ടിയ മുതൽ അതിനെ കൊണ്ട് തന്നെ കളിയാന്ന്, അങ്ങനെ അത് ഇട്ടോക്കലും ഊരലും അങ്ങനെ കുറേ സമയം അതിനെ കൊണ്ട് കളിയാന്ന് കേട്ടോ. രണ്ടെണ്ണം ഒരുമിച്ചിൽ ഇതാ ഇട്ടോക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം വാങ്ങിയിട്ടാ ഇത് മേലെയാണ്. അപ്പോൾ മേലെ നിന്നുള്ള എല്ലാം വാങ്ങിച്ചിട്ട് നമ്മളിതാ താഴേക്ക് പോക്കാന്ന്. പിന്നെ ഇടുന്നിതാ ക്ലിപ്പില്ലേ, ഇതിനെന്താ പറയല്, നമ്മൾ ക്രാബ് എന്നാണ് കേട്ടോ പറയല്. അപ്പോൾ ക്രാബ് വാങ്ങിക്കാനുണ്ടേനും. അങ്ങനെ അതും കൂടി നോക്കല. പിന്നെ ഇതാ ഹനൂപ്പിക്ക് ഡ്രസ്സിന് മാച്ചായ ഹെയർ ബാൻഡ്സില് അത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ഡ്രസ്സിന് മാച്ചായത് കിട്ടിയിട്ടില്ലേനു. പിന്നെ വേറൊരു സെറ്റ് അങ്ങനെ കണ്ടപ്പം ഇഷ്ടമായിട്ട് അത് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മാച്ചായത് വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. പിന്നെ വേറെ കാര്യമായിട്ട് ഷൂസ് അങ്ങനത്തെ എല്ലാം കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ലേനു. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കി, മാല, റിങ് അങ്ങനത്തെ എല്ലാം ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പം നോക്കുന്നത്. അപ്പം അതെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഇതാ നമ്മൾ വന്ന എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിന്. ഇനിയിപ്പം അതെല്ലാം നമ്മൾ ഈദ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈദ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ ഇൻഷാല്ലാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിനെ കാണുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.